രാജ്യങ്ങളുടെ അതിർത്തികളിൽ കണ്ണുവെക്കുന്ന ചൈന എല്ലാവരോടും മുഷ്ടി ചുരുട്ടും. എന്നാൽ ഇന്ത്യയോട് വളരെ കരുതിയെ കളിക്കൂ. ചൈനയെപ്പോലും ഭയപ്പെടുത്തുന്ന ഒരിടം ഇങ്ങ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പുതിയ അടയാളമായ പാസിഗഡ് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട്. ഉദയസൂര്യന്റെ നാടായ അരുണാചലിൽ ഇന്ത്യ ചൈനയ്ക്കെതിരെ കരുതി വച്ചിരിക്കുന്ന വജ്രായുധം. ചൈന ഒന്ന് തൊട്ടു നോക്കണം, പൊള്ളും. അതിർത്തിയിൽ ചൈനയുടെ അതിക്രമങ്ങളെ തടയുവാൻ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും പുതിയ എയർ സ്ട്രിപ്പാണ് പാസിഗഡ് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട്. ഇന്ത്യയോട് കയ്യൂക്കിന്റെ വശം ചൈന പുറത്തെടുക്കാത്തതിന് പാസിഗഡ് ഒരു കാരണം തന്നെയാണ്. കയ്യൂക്കിന്റെ ബലത്തിൽ അയൽ രാജ്യങ്ങളെ കടന്നാക്രമിക്കുകയും തങ്ങളുടെ അതീശത്വം സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് ചൈനയുടെ ശീലമാണ്. മാറ്റാൻ പറ്റില്ല. ഇന്ത്യയോട് മാത്രമാണ് കയ്യൂക്കിന്റെ ഭാഷ ചൈനയ്ക്ക് വഴങ്ങാതെ പോകുന്നത്. ഇന്ത്യയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന കൃത്യമായ ബോധം തന്നെയാണ് പ്രകോപനങ്ങൾക്കപ്പുറം മറ്റൊരു നീക്കത്തിലേക്കും ചൈനയെ പ്രേരിപ്പിക്കാത്തത്. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പുതിയ അടയാളമായ പാസിഗഡ് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് ഇന്ന് ചൈന ഏറ്റവും അധികം ഭയപ്പെടുന്ന ഇന്ത്യൻ സൈനിക സങ്കേതമാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ അങ്ങേയറ്റത്ത് ചൈനയുമായി അതിർത്തി ചേർന്ന് കിടക്കുന്ന അരുണാചൽ പ്രദേശ് ഉദയസൂര്യന്റെ നാടാണ്. ഇവിടേക്കുള്ള കവാടം എന്നാണ് പാസിഗഡ് അറിയപ്പെടുന്നത്. സിയോങ് നദിയുടെ തീരത്തെ ഈ നാട് തൂക്കുപാലങ്ങളുടെയും പർവ്വതങ്ങളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് സമ്പന്നമാണ്. അരുണാചലിനെ തേടിയെത്തുന്ന സഞ്ചാരികൾ ഒരിക്കലും മറക്കാതെ കണ്ടിരിക്കേണ്ട നാട് തന്നെയാണ് പാസിഗഡ്. അരുണാചൽ പ്രദേശിലെ ഏറ്റവും പഴയ നഗരം എന്ന പെരുമയും പാസിഗഡിനുണ്ട്. ഇവിടുത്തെ അബോർ ഹില്ലിലേക്ക് എളുപ്പത്തിൽ എത്തുവാനും ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെയായാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു നഗരത്തെ രൂപകൽപ്പന ചെയ്തെടുത്തത്. ആദ്യകാലം മുതൽ തന്നെ ആദി എന്ന പേരായ ഗോത്രവർഗക്കാരുടെ ഇടമായിരുന്നു ഇവിടം. ഇന്നും പാസിഗട്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി അവർ ജീവിക്കുന്നുണ്ട്. അരുണാചലിൽ അടിക്കടി തോണ്ടുന്ന ചൈന ലഡാക്കിലെ ഗൽവാനിൽ കാണിച്ച പോലൊരു ആക്രമണത്തിന് അരുണാചലിൽ മുതിരില്ല. ആ കളി തീക്കളിയെന്ന് കൃത്യമായ ബോധ്യം ചൈനയ്ക്കുണ്ട്. ഗൽവാനിൽ നിന്ന് കിട്ടിയതിന്റെ 100 മടങ്ങ് പ്രഹരശേഷിയുള്ള തിരിച്ചടി പാസിഗട്ടിൽ നിന്ന് കിട്ടും. അതിരുകൾ തോണ്ടൽ ചൈനയുടെ നെറികേടാണ്. എന്നാൽ ചൈന നോട്ടമിടുന്ന രാജ്യങ്ങളോടൊക്കെ ഭീഷണിയുടെ ലൈനാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് തായ്വാൻ. അമേരിക്കയോട് പോലും തായ്വാനെ സംരക്ഷിക്കുന്നതിന് പലപ്പോഴും വെല്ലുവിളിച്ചെത്താറുണ്ട് ചൈന. എന്നാൽ ഇന്ത്യയോട് മുഷ്ടി ചുരുട്ടിയിട്ടും കാര്യമില്ലെന്ന് ചൈനയ്ക്ക് നന്നേ അറിയാം. സിയോങ് നദിയുടെ തീരത്ത് ചൈനയുടെ അതിർത്തിയോട് അടുത്തു കിടക്കുന്ന പാസിഗട്ട് തേടി അധികമാരും പോയിട്ടില്ലെങ്കിലും പറയുവാനും കാണുവാനും ഇവിടെ ഏറെയുണ്ട്. മനസ്സിനെ മയക്കുന്ന കാഴ്ചകളും ഭംഗം വരാത്ത പ്രകൃതി ഭംഗിയും ഇവിടേക്ക് ആകർഷിക്കുന്നത് സാഹസികരെ മാത്രമല്ല പ്രകൃതി സ്നേഹികളെയും സഞ്ചാരികളെയും കൂടിയാണ്. വിശ്വാസികൾ മുതൽ സാഹസികർക്ക് വരെ കൂടുതലൊന്നും ചിന്തിക്കാതെ കടന്നു വരുവാൻ പറ്റിയ ഇടമാണ് പാസിഗട്ട്. സാഹസികരെ സിയോങ് നദിയുടെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് കാത്തിരിക്കുന്നത്. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഫിഷിംഗ്, കയാക്കിംഗ് തുടങ്ങിയവയും പ്രകൃതി സ്നേഹികൾക്കായി ജായിംഗ് ഇറിംഗ് വന്യജീവി സങ്കേതവും ഇവിടുത്തെ ജീവജാലങ്ങളും ചരിത്രപ്രേമികൾക്കായി 14-ാം നൂറ്റാണ്ടിലെ അത്ഭുത കാഴ്ചകളുമായി ഗോസ്മി ഗ്രാമവും ഇവിടെയുണ്ട്. കഴിഞ്ഞുപോയ ഒരു സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളും അടയാളങ്ങളും ഒക്കെയായി പലതും ഇവിടെ അങ്ങിങ്ങായി കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ ചൈനയ്ക്ക് നോട്ടമുണ്ടെങ്കിലും കളി അവിടേക്ക് ഇറക്കില്ല. കാരണം കളി കാര്യമാകുമെന്ന് ചൈനയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നോക്കി കാണും. ഇടയ്ക്കിടെ അരുണാചലിൽ പ്രകോപനം ഉണ്ടാക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് കടക്കാൻ ചൈന തയ്യാറല്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.